गुड मॉर्निंग सर। गुड मॉर्निंग। हाय, वेलकम वेलकम वेलकम, हार्टी वेलकम हार्टी वेलकम। अये இதெந்த வீட்னுள்ள தட்டுகடையா? நோ 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 நோ. This is cooking lab. ஹோட்டல்லக்குள்ள புதிய புதிய ஐட்டம்ஸ் பிரிப்பேர் செய்து படிக்கാനുള്ള പരീക്ഷണശാലയാണ്. I mean food research center FRC India. இதാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡ് ആണ്. I see. നോ നോ നോ, I see നാട്ടിടില്ല. ഹായ്, എഗ് സ്മെൽ. ഓ, നല്ല ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I mean rehearsal. ഹായ്, rehearsal ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ. അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഗോപാലകൃഷ്ണ? ഓ, വൈ നോട്ട്, ഷുവർ. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. ഇങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗിവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ. സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. ഫൈവ് സ്റ്റാർ വൈഫേ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കുച്ചുമകായ അടുപ്പത്തിരിക്കട്ടെ. ഓ, മരട്ടെ. ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടെങ്കിലും ഇല്ല. വെരി ബിസിയാണ്, ബിസിയാണ്. പോവാൻ മരട്ടെ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? ഗോപാലേഷ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചേരുവോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. പാചകം പഠിപ്പിച്ച് തന്നില്ലേലും വേണ്ടില്ല. ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ എങ്ങനെ? ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലൻ എടുക്കുക. അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തുക. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതുകയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. ആ, എന്ത് രസം! തടവലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നു ചാർത്തി പാടില്ലാന്ന്. പയ്യ തിന്നാ പനയും തിന്നണം. ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? ആ, പഴഞ്ചൊല്ല് പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി തടവി ഇതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ വേലി തീർത്തിയാലും മതി. ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും. നീ ആരാടാ വൈദ്യനോ മൈലെണ്ണയിട്ട് വളയ്ക്കാൻ? ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. എടാ കൊച്ചനെ, നീ കൂടുതൽ നീളിക്കരുത്. അച്ഛന്റെ പ്രായമുള്ള ഒരുത്തൻ മകന്റെ പ്രായമുള്ള ഒരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം. എടാ, 4 തൈക്കളവുകൾ അകത്ത് നിൽക്കുന്നത് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും. പേടിപ്പിക്കണോ? ആണെന്ന് കൂട്ടിക്കോ. കടുക് വർത്തിയ മോത്തൊഴിക്കും. ബ്ലഡി സഫാരി. സൂപ്പോ? എങ്ങനെയുണ്ട്? സൂപ്പ് സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനത് വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ചു മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല്ല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ, അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് തന്നതല്ല, ഞാൻ അവിടെയായിരുന്നു. അവിടെയോ? ഞാൻ മാത്രല്ല, ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു. ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല. എന്ത് തമാശക്കാരനാണെന്നോ, ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, നാളെ ഫൈവ് സ്റ്റാർ ഉണ്ണി ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം മാവ് ഒഴിക്കാവൂ, ഇല്ല വേവ് ശരിയാവില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് ഫൈവ് സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ അയ്യോ, ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വരണം. ഗോപാലകൃഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്. ഷോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ. നമ്പർ എത്രയാ? 2222222. നോ നോ, 2222. രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു? ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാരി വന്ന ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പുണ്ടാക്കി പഠിച്ചോളൂ സിസ്റ്റർ. ഹലോ. ആ സാറ്, ഗോപാലകൃഷ്ണ സാറിപ്പോ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ.
നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാൻ ഇവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. അതൊക്കെ ഒരു മിടുക്ക. അണ്ണാർക്കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം. വെറുതെ ഇരിക്കാൻ പാടില്ല. അയ്യോ ചേച്ചി എന്തേ കാണിക്കണേ? സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന്. അമ്മയുടെ അല്ല, ഞാനുണ്ടാക്കിയതാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ല. ഇന്നിപ്പോ ഉണ്ണിയപ്പം വരെ എത്തി, നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം. Hey guys, fast! Too fast! College girls in a police. Come on! Hey, don't push, you fatty! Come on! Yeah, too fast! One, two! Yeah! Oh! Ago, Alice, na pana kandi irin illa. Saare villa, yenengilin gootu pidikya. Come on! Yeah! Let me the hand! Ha ha! Give me a hand. Yeah. എന്താ നിന്റെ നക്ഷത്രം? രോഹിണി. ഓ എന്റെ കർത്താവേ, ശ്രീകൃഷ്ണന്റെ നാളല്ലയോ. സ്റ്റോപ്പ്, വിട്ടുപോയോ? ഇവിടുന്ന് പോയി. ഇതെന്താ അറിയാത്തെ? സോറി. വിച്ച് ഫ്ലോർ? ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ എന്നാണല്ലോ നിങ്ങൾ കയറിയത്. സ്റ്റോപ്പ്. അലർഗണ്ടി. ഇതെന്താ ബസ്സാണെന്ന് കരുതിയോ? താഴേക്ക് ലിഫ്റ്റ് തന്നെ പോയിക്കൂടെ? നാല് നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നിറങ്ങാനും അറിയാം. അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഡോണ്ട് ടീച്ച് മീ. ഡോണ്ട് ടീച്ച് മീ. ലിഫ്റ്റ് കയറി വന്നിരിക്കുന്നു. ആരും കണ്ടില്ല. ബാക്കിയും രാധികെ, നീ വരാൻ വൈകിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് കരുതി. ആർട്ടിസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഓ എനിക്കാണോ? മീറ്ററിംഗ് ആണോ? എന്ത്? ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ല ആർക്കും. പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. ദിവസവും പരിപാടി. പ്രോഗ്രാം ക്യാൻസൽഡ്. എന്താ കാരണം? എം ഡി മരിച്ചു. ഇയാൾ ഇയാളെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം പോവാൻ നോക്ക്. നല്ല ഐശ്വര്യമുള്ള കൈ. വല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു അവധി കിട്ടുന്നത്. ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ? കിട്ടി. ഗ്രൗണ്ട് ഫ്ലോർ. ഇന്നെങ്കിലൊന്ന് ഇതെല്ലാം തീർത്ത് നേരത്തെ വീട്ടിലെത്താനോ? അയ്യോ എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത്. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത്. എന്റെ മുഖോ? ഞാൻ തന്നെ. ഇനി ഇന്നൊന്നും കറണ്ട് വരുമെന്ന് തോന്നണില്ല. നമുക്കൊന്ന് വിളിച്ചു പോയി രക്ഷപ്പെടുത്താൻ പറഞ്ഞല്ലോ. ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ഇവിടെ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി ലിഫ്റ്റിനകത്ത് കുടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തണേ. ഓ അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ലല്ലേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ലിഫ്റ്റ് കുടുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല.
എങ്ങനെങ്കിലും ഒന്ന് പുറത്തു കിടക്കണം. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? സൂപ്പർ ഐഡിയ. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ആദ്യം തോന്നില്ല. ഞാൻ ഈ ഫാൻ എടുത്ത് മാറ്റി പുറത്ത് ചാടി ആളുകളെ വിളിച്ചുകൂട്ടി കുട്ടിയെ രക്ഷപ്പെടുത്താം. ഹൗ ഇസ് മൈ ഐഡിയ? ഓക്കെ, മൈ ബ്രില്യന്റ് ബോയ്, കൺഗ്രാറ്റ്സ്. സ്ക്രൂ ഡ്രൈവർ എവിടെ? ഓക്കെ, ഇതൊന്നും ആരും ഊരാറില്ലെന്ന് തോന്നണം. സൂപ്പർ ഐഡിയ. രാത്രി മുഴുവനും ഡെഡ് ബോഡിക്ക് ഞാൻ കാവലിരിക്കേണ്ടി വന്നേനെ. രണ്ട് ആണുങ്ങളാണ് ഇതുപോലെ ലിഫ്റ്റിൽ പെട്ടിരുന്നെങ്കിലോ? രണ്ടുപേരും പൊങ്ങച്ചം പറഞ്ഞു 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 ഭയങ്കര കുഴപ്പമായനെ. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് ഓപ്പറേഷൻ ഉണ്ട്, എനിക്ക് ഫോർഡ് ഉണ്ട്, എനിക്ക് വിമാനം ഉണ്ട്, എനിക്ക് കപ്പലുണ്ട്. ഇനി രണ്ട് പെണ്ണുങ്ങളായിരുന്നെങ്കിലോ? പരദൂഷണം പറഞ്ഞു പറഞ്ഞു ഈ ലിഫ്റ്റ് പൊട്ടിത്തെറിച്ചു പോരെ. എന്തായാലും ഒരു പെണ്ണും ഒരു ആണും ആയത് നമ്മുടെ ഭാഗ്യം. എന്തിനെ കത്തി എടുക്കുന്നേ ഇങ്ങനെ? അർത്ഥ അർത്ഥ കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഛേ, മോശമായി പോയി. എന്താ തലവേദനയാ? നെഞ്ചുവേദനയാ? ഓ, വയറ്റിൽ വേദനയാ? വിശന്നിട്ട് പാടില്ല മേൻ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഞാൻ അസലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി തരാം. ജപ്പാൻകാരന്റെ തലച്ചോറ്. നമ്മളിത് ഈ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അയ്യോ, ഈ ലൈറ്റ് പോയല്ലോ, ഇനി എന്താ ചെയ്യാ? ഡോണ്ട് വറി, ഈ ലൈറ്റ് വിൽ പെർ ലൈറ്റ് 2 hours life 12 hours life ജപ്പാൻ. ഇതിലാണ് നമ്മൾ വെജിറ്റബിൾസ് കഴുകുന്നത്. ഒരു തക്കാളി, ഒരു കാരറ്റ്, ഒരു സവാള, ദെൻ വാട്ടർ, വാഷ് ഇറ്റ് ഫാസ്റ്റ്. ഇതിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി ബസുമതി റൈസ്. അത് നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുന്നു. അരി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. പൊട്ടിക്കാനല്ല, അതിന് താഴെയുണ്ട്.
നാപ്കിൻ സ്പൂൺ ആർത്തി കാണിക്കില്ലേ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ശാസ്ത്രീയ രീതിയിൽ തന്നെ കഴിക്കണം ദാ ഒരു വെള്ളരിക്ക ഒരു സവാള ഒരു കാരറ്റ് സലാഡ് ഹാവ് ഇറ്റ് താങ്ക് യു വെൽക്കം വെള്ളം വാട്ടർ താങ്ക് യു നോ മെൻഷൻ ചൂടെടുക്കണ്ടോ വഴിയുണ്ടാക്കാം ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ദുശീലുണ്ട് കഥ പറയുക അല്ലെങ്കിൽ കഥ കേൾക്ക അങ്ങനെ എന്തെങ്കിലും കഥകൾ കയ്യിലുണ്ടെങ്കിൽ പറയൂ ഞാൻ കേക്കട്ടെ കഥ അറിയില്ല വേണ്ട ഞാൻ എന്റെ കഥ പറയാം അതിൽ കുറച്ച് സസ്പെൻസ് ഉണ്ട് കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ത്രില്ലിംഗ് ആണ് കഥ പറയാൻ പോകുമ്പോ കോട്ടുപോയി ഇടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുണ്ട് ഉറക്കം വരുന്നുണ്ടോ പറയിക്കോളൂ ഗുഡ് നൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണ്ട വേണ്ട ഇനി ഗുഡ് നൈറ്റ് ഇല്ലാട്ടോ ഓ അത് ശരി എന്നെ രക്ഷപ്പെടുത്താൻ ഞാനാ നിങ്ങളുടെ കൈയിട്ടേണ്ടത് കൺഫ്യൂഷൻ തീർക്കണം ഗുഡ് മോർണിംഗ് നമ്മൾ ഇങ്ങനെ ലിഫ്റ്റില് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞു എന്ന് പുറത്തറിഞ്ഞ പിന്നെ എനിക്കാരും പെണ്ണ് തരില്ല സി ഐ ആം എ ക്രോണിക് ബാച്ചിലർ നിങ്ങളായിട്ട് എന്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദയവ് ചെയ്ത് എന്റെ ലൈഫ് വെച്ച് പന്താടരുത് നിറയെ ആഗ്രഹങ്ങളുള്ള ആളാ പോയിക്കോട്ടോ ഇവിടെ ആരും കണ്ടില്ല ഭാഗ്യം ചേട്ടാ ഞാനിവിടെ ഒരു മണിക്കൂറായി നോക്കൂത്തിയല്ല നിക്കാൻ തുടങ്ങിയിട്ട് ഇതിലൊരു വണ്ടി പറഞ്ഞില്ല ഇന്ന് ഹർത്താലാ ബന്ധുവരപ്പ് എങ്ങനെയാ ചേട്ടൻ എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്യോ കാശ് എത്രയാണെങ്കിലും തരാം ബുദ്ധിമുട്ടാവും അയ്യോ അങ്ങനെ പറയരുത് ആ ശരി കേറെ താങ്ക് യു അത് നീ വേഷം മാറ ചെല്ലെ അന്ന് പേപ്പർ വായിച്ചില്ലേ ഒരു ഡോക്ടർ ഓമനെ ഒരാളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കി നുറുക്കി സൂട്ട് കേസിലാക്കി അയച്ചത് അതുപോലെയാ ഇത് ഇന്നലെ നീ എവിടെയായിരുന്നു ഒന്നും പറയണ്ടല്ലോ ഗോപാലകൃഷ്ണ ഫോൺ ചെയ്യാമായിരുന്നില്ലേ ഗോപാലകൃഷ്ണ കിട്ടണ്ടേ ഇന്നലെ ഒരു ദിവസം എന്നെ കാണാതായപ്പോ നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചെങ്കിൽ ഇനി ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല അകത്തേക്കോ എന്തിന് എനിക്ക് ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം പറയണം അതിവിടെയൊന്നും പറയാലോ അതങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റൂല വാ വാ അകത്തേക്കോ അതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട എന്നാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം അയ്യേ എന്താ അതാണ് പ്രശ്നം അല്ലേ ദിവസവും രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് പുള്ളി ആദ്യത്തെ വണ്ടിക്ക് തന്നെ പോവില്ലേ അതെ വീട്ടില് ടൈം പീസ് ഉണ്ടാ അങ്ങനെയാണെങ്കി ഇനി അത് വെളുപ്പിന് 3 അടിക്കാൻ പാകത്തിന് ശരിക്കൊന്ന് വൈൻഡ് ചെയ്ത് വെച്ചോളൂ അതെന്തിനാ ആ സമയത്ത് അലാറം കേട്ട് പുള്ളിക്കാരൻ എഴുന്നേൽക്കും പിന്നെ ഉറങ്ങാൻ പറ്റില്ല വെളുപ്പിന് 3 അവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കേണ്ടത് മനസ്സിലായില്ല ¶¶
കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി കഴിഞ്ഞപ്പോ ഇത്രയില്ലാത്ത ചെക്കനാ അത് കൊള്ളാലോ മൂന്ന് മണിയോ ഇതാരാ മൂന്ന് മണിക്ക് അലാറം വെച്ചത് രണ്ടു മണിക്കൂറുണ്ടല്ലോ ഛേ തൂക്കം പോയി എന്നിട്ട് കുറച്ചു ദിവസം പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ അത് ആ എന്താണ് ആകെ ഒരു മാറ്റം ഇങ്ങ് വാ ചെവിയിൽ പറയാം എന്നാലും എന്റെ ഗോപാലകൃഷ്ണ നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവളുടെ ഹസ്ബൻഡ് ആളങ്ങ് മാറിപ്പോയില്ലേ കണ്ടാ പോലും തിരിച്ചറിയില്ല ഈ ഫ്ലാറ്റിലെ പുള്ളിക്കാരനെ മാത്രമേ കാണാത്തുള്ളൂ അതെങ്ങനെ രാത്രി 12 മണിക്കല്ലേ വരുന്നത് വെളുപ്പിന് 5 മണിക്ക് പോവും ചെയ്യും അതൊക്കെ പണ്ട് ഇപ്പൊ കടയും വേണ്ട കച്ചവടം വേണ്ടെന്നായില്ലേ എപ്പോഴും വീട്ടിൽ തന്നെയാ ഓ അത് ശരി എന്നാ പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടാലോ ഇപ്പൊ ഇവിടില്ല അയ്യോ പിന്നെ കച്ചവടത്തിന് പോയോ അയ്യോ അതല്ല പുതിയ ടിവി വാങ്ങാൻ പോയിരിക്ക എന്റെ കർത്താവേ ഈ കോലം കണ്ടില്ലയോ പണ്ടെന്തൊരു ഐശ്വര്യമായിരുന്നു ആ പാണ്ടിക്കുറിയും കായസഞ്ചിയും തൂക്കിയുള്ള പോക്ക് എന്റെ ഗോപാലകൃഷ്ണ ഹലോ ഹലോ ഞാനിവിടെ ഈ ടിവിയിലെ പ്രോഗ്രാം ചെയ്യാൻ ലെറ്റർ വന്നു ഞാനല്ലേ ലെറ്റർ അയപ്പിച്ചത് കം ഈ കുട്ടി ഇവിടുത്തെ പ്രൊഡ്യൂസർ ആയിരിക്കോ അതെവിടെ പോയി ഞാനിവിടെ ഉണ്ട് മേക്കപ്പ് വേണ്ടേ അയ്യോ മേക്കപ്പ് വേണ്ടേ ഒരു തവണ മേക്കപ്പ് ചെയ്താ എനിക്ക് കോട്ടൺ ഇട്ടാ മതി ഈ ഷർട്ട് നന്നായിട്ടുണ്ടല്ലോ ഷർട്ട് നന്നായിട്ടുണ്ടോ ഓക്കേ വേണ്ട ഈ തൊപ്പി ഒന്ന് വെച്ചോട്ടെ ജോക്കർ പോലെ ഉണ്ട് രമ്യ തുടങ്ങാം ശരി എക്സ്ക്യൂസ് മീ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് വേണ്ടേ വേണം റെഡി സ്റ്റാർട്ട് ക്യാമറ റണ്ണിംഗ് ഓക്കേ മതിയാകുമ്പോ പറഞ്ഞ കേട്ടോ അടുത്ത കാലത്ത് ഓടി ശീലമില്ല പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആളെ ഓടിക്കുന്നത് പരിപാടി ഉഷാറാവാനാ ഇതെന്തായി കാണിക്കുന്നത് അല്ല റണ്ണിംഗ് പറഞ്ഞു ഓടാൻ പറഞ്ഞു റണ്ണിംഗ് പറഞ്ഞു ക്യാമറയ്ക്ക അപ്പൊ ക്യാമറ ഓടി ഇങ്ങോട്ട് വരുമോ അല്ല ഓ വലുത ബിന്ദുക്കൾ കാമുകൻ കാമുകിയാട് കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു കാമുകി സാരമില്ല എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി നല്ല തമാശ ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചെന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല അച്ഛൻ എന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട് പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു രാധിക നല്ല കുട്ടിയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ടെന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിപ്പണ്ടല്ലോ എന്റെ കാലം അന്ന് തരിച്ചു വന്ന ഒറ്റ ചവിട്ടൂട്ടാൻ വൃത്തികെട്ട തള്ള
അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം, അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലോരെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തിങ്ങനെ ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴുത്ത്. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ.